ഈ ലോക്ക്ഡൗണിന് ശേഷം കല്യാണം കൂടാൻ പറ്റാത്ത ജംഗിൾ ഉണ്ടെങ്കിൽ ഇവിടെ വരും. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. കല്യാണം കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതായത് കൂട്ടുകാരും കുടുംബക്കാരും കല്യാണത്തിന് ആദ്യത്തെ 50 പെട്ടിട്ടില്ല എന്ന് കരുതി സങ്കടപ്പെടണ്ട എന്ന്. കാരണം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ല കിടില കല്യാണ ബിരിയാണി, അതും മലബാർ സ്റ്റൈൽ ഒരു കല്യാണ ബീഫ് ദം ബിരിയാണിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പൊറോട്ട ബീഫ് സീരീസ് ഇവിടെ തുടർന്ന് വരുന്നതായിരിക്കും. കല്യാണം കൂടിയിട്ട് കുറേ നാളായില്ലേ. ലോക്ക്ഡൗണിന് ശേഷം കല്യാണം കൂടാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനും ഒരു പൊട്ടപ്പെടും. ഒരു ചെറിയൊരു നിക്കായും കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കല്യാണത്തിന് പോയിട്ട് ആ കല്യാണ ബിരിയാണി കഴിക്കാതെ കല്യാണം കൂടിയ ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ ഒരു കല്യാണ ബിരിയാണി കഴിക്കേണ്ടി വന്നിട്ടുള്ളത്. കല്യാണ ബിരിയാണി എന്ന് പറയുമ്പോൾ മലബാർ സ്റ്റൈൽ കല്യാണ ബിരിയാണി. അപ്പോൾ മലപ്പുറം ജില്ല അല്ല, മലപ്പുറം ജില്ലയുടെ തൊട്ട് കിടക്കുന്ന കരിങ്ങലത്താണി, കരിങ്ങലത്താണിയിൽ നിന്ന് മണ്ണാർക്കാട് പോകുന്ന വഴിക്ക് കൊളക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ മണ്ണാർക്കാട് ഇവിടുന്ന് 10 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ ആ പരിസ്ഥാനം ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ള സലാം ഖാൻ്റെ ബിരിയാണിക്കട. കടയുടെ പേര് ഹോട്ടൽ പി കെ എന്നാണ്. മലബാർ സ്റ്റൈലിലുള്ള കല്യാണ ബിരിയാണി കിട്ടുന്ന കടയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അകത്ത് കയറി ബിരിയാണിയുടെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ബിരിയാണി വെക്കുന്ന ടൈമാണ്, കുറച്ച് നേരത്തെ വന്നാണ്. അപ്പോൾ 12 മണി മുതൽ ഇവിടെ ബിരിയാണി അവൈലബിൾ ആയിട്ട് കിട്ടും. വാ, ഇത് നമുക്ക് പോയി നോക്കാം. മാസ്ക് മുഖ്യം. ഈ കട ഞാൻ മുന്നേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയാണ്. നമ്മുടെ പൊറോട്ട ബീഫ് സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ ചേരുന്നത്. അതായത് രാവിലെ ഇവിടെ നല്ല പൊറോട്ടയും ബീഫും കിട്ടും, അതും കൊടുത്തൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പൊറോട്ടയും ബീഫും റെഡിയാണ്. അതുപോലെ തന്നെ സലാംക്ക ബിരിയാണിയുടെ തിരക്കിലാണ്. ബിരിയാണിയുടെ പ്രിപ്പറേഷൻ വിറകടുപ്പിൽ തന്നെയാണ് എല്ലാ പാചകവും വരുന്നത്. അപ്പോൾ നമുക്ക് സലാംക്കയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. അതുകൂടാതെ പ്രിപ്പറേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. പൊറോട്ട രാവിലെ 8 മണി മുതൽ, ബിരിയാണി ബിരിയാണി 12 മണി ആവും. ഒരു 3 മണി 4 മണി വരെ ബിരിയാണി ഉണ്ടാവും. ബിരിയാണി ബീഫ്, ബീഫ് ചിക്കനും കാര്യമായിട്ട് പോകാൻ ബീഫാണ്. മട്ടല്ല ഇപ്പൊ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മസാല ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി അരി ഒന്ന് പാകത്തിന് വന്നു കഴിഞ്ഞാൽ ദമ്മടലാണ്. ദമ്മടൽ നിങ്ങളൊരു കാര്യം ചോദിച്ചു, ആ ബീഫിന്റെ മസാല ഉണ്ടോ, അതൊരു ജ്യൂസി ആയിട്ടുള്ള മസാല, ഒരു കറി പോലെ എന്ന് പറയാം. അതൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതാണ് അവിടുത്തെ ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനി ദം ഇട്ടതിന് ശേഷം ദം പൊട്ടിക്കുമ്പോൾ കാണാം. ദമ്മിട്ട് കഴിഞ്ഞത് കിച്ചണിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. പുകയില്ലാത്ത അടുപ്പൊക്കെ തന്നെയാണ്, പക്ഷെ ഭയങ്കര ചൂട്. പുറത്തിറങ്ങിയപ്പോൾ അതിഭയങ്കര മഴ. എൻ്റെ പേര് സൈലൻ കൊണ്ടൂർക്കുന്ന. ഞാൻ സ്ഥിരം മിക്കവാറും ഇവിടെ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ അറിയും, കാലങ്ങളായിട്ട് അറിയുന്ന ആളാണ്. നല്ല സ്ഥലം നല്ല പോലെ അറിയും. പിന്നെ നല്ല വൃത്തിയായിട്ട് ഭക്ഷണം കൊടുക്കുള്ളൂ, വലിയ റേറ്റ് ഒന്നും കൊടുക്കില്ല. നല്ല ഭക്ഷണമുള്ള രുചിയാണ്. വന്നവരെല്ലാവരും വരും സാധാരണ രീതിയിൽ. പിന്നെ നമ്മുടെ നാട്ടുകാർ മുഴുവൻ ഏറെക്കുറെ സലാമിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആർക്കും നേരെ കംപ്ലൈൻറ്റ് ഞാൻ ദമ്മ് ഒട്ടിച്ചശേഷം ആ റൈസിൽ മസാല മിക്സ് ചെയ്യാനുള്ളത് സലാംക്ക വളരെയധികം ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. കാരണം അടിയിൽ തട്ടാൻ പാടില്ല, അടിയിലാണ് നമ്മുടെ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്നാ ഇനി അടിയിൽ നിന്നിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുകയാണ്. പക്ഷേ എത്ര ഇളക്കിയിട്ട് നമ്മുടെ സാധനം കിട്ടിപ്പോയി. ഇതാണ് നമ്മുടെ മുതൽ. ഇതിനെ തിരഞ്ഞാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. ആ പാത്രത്തിലേക്ക് ആ വിളമ്പി വെക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും.
പിന്നെ അതിൽ ആ മസാല മിക്സ് ചെയ്ത റൈസിൻ്റെ നിറം കണ്ടോ, അത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ രുചിയുടെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. അപ്പം ബാക്കി നമുക്കിനി കഴിച്ചു നോക്കാം. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് കൊതിപ്പിച്ചു എന്നും പറയണ്ട. അപ്പോഴത്തെ ബീഫ് ബിരിയാണി ടേബിളിലെത്തി. അത് ഫുൾ പോർഷനും ഇത് രണ്ടെണ്ണം ഹാഫ് പോർഷനാണ്, ഹാഫ് പോർഷൻ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ട് അതിൻ്റെ കൂടെ, പിന്നെ ഒരു മാങ്ങ അച്ചാർ, ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ കിട്ടിയത്. പിന്നെ നമ്മുടെ റൈത്ത, ആ അതാ വന്നു റൈത്ത, അതായത് കച്ചംബറ്. ബീഫ് ബിരിയാണിക്ക് 100 രൂപയാണ്, ചിക്കൻ ബിരിയാണിക്ക് 100 തന്നെയാണ്. ഹാഫ് പോർഷൻ, അതായത് സിംഗിൾ പോർഷൻ അവർ പറയണത് അതിന് 80 രൂപ. അത് വളരെ വർത്തായിട്ട് എനിക്ക് തോന്നി, കാരണം ഫുള്ളായിട്ട് കഴിക്കണമെന്നില്ല എന്നുള്ളവർക്ക് കുറച്ച് കഴിക്കുന്ന രീതിയിൽ കഴിക്കാൻ പറ്റും. ആ ബീഫ് ദമ്മിൻ്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോൾ ക്ഷമയൊക്കെ നശിക്കും. ശരിക്കൊരു കല്യാണത്തിന് ആദ്യത്തെ പന്തിയിൽ വന്നിരുന്നൊരു ഫീലാണ് വരുന്നത്. നല്ല ചൂട് ബിരിയാണി ഇങ്ങനെ മുന്നിലിരിക്കുന്നു. ഞാനും ഹാഫേ കഴിക്കുന്നുള്ളൂ, കാരണം ഇന്നൊരു ഫുഡ് ടേസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് നോക്കാനുള്ള ഉദ്ദേശത്തോടെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. കണ്ടോ നല്ല ചൂട്, ഒന്ന് ചൂടാറാതെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ബീഫ് ദമ്മ് കടന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് റൈസ് എല്ലാം. കുറച്ച് മസാല കൂടിയ റൈസ് എടുത്ത് കഴിച്ചു കൊണ്ടാണ്. റൈസൊക്കെ നല്ല സോഫ്റ്റായി അലിഞ്ഞു പോണ റൈസ്, എന്നാൽ വിട്ടുവിട്ട് ഒട്ടി പിടിച്ച് കിടക്കുന്നില്ല, വിട്ടുവിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ്. പ്രോപ്പർ കല്യാണ ബിരിയാണിയാണ്. നമ്മളീ മലബാർ സൈഡിലൊക്കെ കല്യാണത്തിന് നല്ല ബീഫ് ബിരിയാണി കുട്ടൻ ബിരിയാണി എന്ന് പറയും. കുറേ കാലമായി ഇങ്ങനത്തെ ചൂട് ബീഫ് ബിരിയാണീനൊക്കെ ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചിട്ട്, അതുകൊണ്ടാണ് തീരെ ചൂട് വരുന്നില്ല. ഇപ്പം കല്യാണത്തിന് ആദ്യത്തെ പന്തിയിലൊക്കെ ഇരുന്നവരുണ്ടാവില്ലേ ആ ഒരു ഫീല്, രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആകുമ്പോഴത്തേന് ചൂടൊക്കെ പോവും. ബീഫ് കഴിച്ചോട്ടെ നമ്മളാ അടിപൊളി. ഹാഫ് പോർഷനിൽ അത്യാവശ്യം വലിയ 2 പീസുണ്ട്. ഉള്ളില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഉള്ളിൽ പൊട്ടിക്കുമ്പോൾ പറഞ്ഞുതരാം. കുറച്ച് മസാലയും ചോറും ഈ ബീഫും കൂടെ എടുക്കാം. രക്ഷയില്ല, കൂട്ടുകാരനെയും കുടുംബക്കാരനെയും കല്യാണത്തിൽ ആദ്യത്തെ അമ്പതിൽ പോയിട്ടില്ല, അവിടെ സങ്കടപ്പെടണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ പുറക്കാട് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, അത് കഴിച്ചു നോക്കാം. തേങ്ങ ചമ്മന്തി ഉണക്കമീനെ കിട്ടാണല്ലോ, നല്ല പുളി. ഇവിടെ ഉണക്കമീൻ ഞാൻ ഉദ്ദേശിച്ച ഉണക്ക ചെമ്മീനാണ് കേട്ടോ. ഉണക്കച്ചെമ്മീനും തേങ്ങയും പിന്നെ സുർക്ക പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി നല്ല പുളിയും ആ ഒരു ഉണക്കച്ചെമ്മീനെ ടേസ്റ്റ് ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു ചമ്മന്തിയായിരുന്നത്. അത് ബിരിയാണിയുടെ കൂടെ ഒരു വെറൈറ്റിയാണ്, അടിപൊളിയായിരുന്നു. ഇനി ബിരിയാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് യഥാർത്ഥ കല്യാണ ബിരിയാണി, മലബാർ കല്യാണ ബിരിയാണി എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ മസാലയുടെ നിറം കണ്ടു കഴിഞ്ഞാൽ തോന്നും മസാല നല്ല സ്പൈസിയാണെന്ന്, പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ, ഒട്ടും സ്പൈസി അല്ലയെന്ന് പറയാം. ആ റൈസൊക്കെ നല്ല ഫ്ലേവർ പിടിച്ച് നല്ല സോഫ്റ്റായി കിടക്കുന്നുണ്ട്. ആ റൈസിൻ്റെ വേവും ആ ദമ്മിടലും കറക്റ്റ് ആയതുകൊണ്ടായിരിക്കും ആ റൈസ് അങ്ങനെ സോഫ്റ്റായി കിടക്കുന്നത്, എന്നാൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതെനിക്ക് വളരെയധികം ഹൈലൈറ്റായിട്ട് തോന്നി. എന്തായാലും അടിപൊളിയാണ്. ബീഫിൻ്റെ കാര്യമാണെങ്കിൽ ബീഫ് വളരെ ടെൻഡറാണ്, നല്ല തൊട്ടാലും ഉടഞ്ഞു പോരുന്ന തരത്തിലുള്ള സോഫ്റ്റ് ബീഫ്. ഇതിലും ഞാൻ ഇവിടെ നിന്ന് പൊറാട്ടൻ ബീഫിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു നല്ല നെയ്യുള്ള ബീഫ്, അത്യാവശ്യം നല്ല നെയ്യുള്ള ബീഫ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, നല്ല മലബാർ കല്യാണ ബിരിയാണി. മിസ് ചെയ്യുന്നവരൊക്കെ ധൈര്യമായിട്ട് പോകുന്നു. സലാം ഖാൻ്റെ കല്യാണ ബിരിയാണി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, അത്രയും കൂടെ താങ്കൾ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോ ഉള്ളവരേക്കും സംഭവമായി കുളിച്ചിട്ടോ, ചൂടാണെന്നുണ്ടെങ്കിൽ ബിരിയാണി കഴിച്ചിറങ്ങിയപ്പോൾ എന്താണ് അപ്പോൾ സലാമിക്ക സലാമിക്ക ഒറ്റ ചോദ്യം, എങ്ങനെയാണ് ഈ അരി ഇങ്ങനെ ഇത്രയും സോഫ്റ്റാക്കി ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത്? ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത് നന്നായിട്ട് വെള്ളം, വെള്ളത്തിൽ നന്നായിട്ട് വെള്ളം വേണം വെള്ളത്തിൽ. പിന്നെ നമ്മൾ വേവ് കറക്റ്റ് ഒരു മീഡിയം മുക്കാൽ വേവേ പറ്റുള്ളൂ, ബാക്കിയുള്ള വേവ് തമ്മിലാണ്. സീക്രട്ട് ഒന്നുമില്ല, അത് നമ്മൾ വേവ് തന്നെയാണ്.
വേവ് ഒരു മീഡിയം വേവിലേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു മീഡിയം ബാക്കിയുള്ള വേവ് ദമ്മിൽ വേണം, അപ്പോഴാണ് അത് സോഫ്റ്റ് കിട്ടുന്നത്. പിന്നെ അരി നന്നായിട്ട് വെള്ളത്തിലിട്ട് പുതിർത്തണം. ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് വെള്ളത്തിലിട്ട് പുതിർത്തണം, അപ്പോഴാണ് അത് സോഫ്റ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സലാംകട കല്യാണ ബിരിയാണിയുടെ രഹസ്യം. അപ്പോൾ ഓക്കെ ബൈ. ഓക്കെ ഞാൻ ആഫ് കഴിച്ചപ്പോഴത്തെ ഫുൾ ബിരിയാണി കുട്ടിയാണ്. എത്ര പീസുണ്ടല്ലോ? അപ്പം ഒന്ന് ഞാൻ എടുത്തില്ലേ, ഒന്ന് ഞാൻ എടുത്തു. മൂന്ന് കുറച്ചും കൂടെ വലിയ പീസാണ്. നേരിട്ട് കാണാനായിട്ട് മൊബൈലിൻ്റെ ഉള്ളിൽ കൂടെ ക്യാമറ ഓൺ ആക്കി കണ്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും അച്ചുസ് പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.